ജീവൻ. എനിക്ക് ജന്മം തന്ന നിമിഷം എന്റെ അമ്മ പോയി. വേളി നിശ്ചയം നടക്കുന്നതിന് മുമ്പ് എന്റെ കൂടെ ജീവിക്കേണ്ടിയിരുന്ന ആള്. എന്താ ദേവി ഇതിന്റെയൊക്കെ അർത്ഥം? എന്താ എന്റെ ദോഷം? ഒന്ന് പറഞ്ഞു തരൂ അമ്മേ, പറഞ്ഞു തരൂ. ഇത്ര ശപിക്കപ്പെട്ട ജന്മമാണോ എന്റേത്? ഒന്ന് പറഞ്ഞു താ ദേവി. ആരൂടെ മറഞ്ഞു നിൽക്കുകയാണ് കേൾക്കുമ്പോഴേ. എന്തു പറയണമെന്ന് എനിക്കും അങ്ങോട്ട് നിശ്ചയമില്ല. പിന്നെ ഇവിടെ നടന്നതൊക്കെ കേട്ടപ്പോ ഞാനൊന്ന് വന്നു എന്ന് മാത്രം. സമുദായത്തിലൊരു വിഷയം ഉണ്ടായാ അന്വേഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണല്ലോ. എന്തായാലും അനർത്ഥങ്ങൾക്ക് വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യണം. അതിനെപ്പറ്റി ആലോചിക്കാം. പക്ഷേ ആത്തോലമ്മയുടെ ജ്യേഷ്ഠനും കൂടി വരണമല്ലോ. വേണം. വാമനൻ തിരുമേനി വരട്ടെ, ആലോചിച്ച് ഉചിതമായ ഒരു തീരുമാനമെടുക്കാം. എന്നാലും വാസുവേ, ക്ഷേമേന്ദ്രസിദ്ധൻ പറഞ്ഞു പോയതിനെ കുറിച്ച് ഓർക്കുമ്പോ നാശത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെട്ടുന്നു. അനുഭവിച്ച ദുരിതങ്ങളൊന്നും പോരാഞ്ഞിട്ട് ഇനി എന്താ വരാനിരിക്കണേ? തിരുമേനി, അയ്യോ തുടരണ്ട. എന്താ വാസു, എനിക്ക് എന്താ പറ്റിയ? തിരുമേനി, എന്റെ ദേവി. തമ്പുരാട്ടി, അത്യാപത്ത് നടന്നിരിക്കുന്നു. തമ്പുരാട്ടി, ദേശത്ത് പലർക്കും അസൂര് പടർന്നിരിക്കുന്നു. അയ്യോ തിരുമേനി, വേഗം അദ്ദേഹത്തെ വൈദ്യരുടെ അടുത്ത് എത്തിക്ക. വൈദ്യന്മാർ ചികിത്സിക്കൂ തിരുമേനി, മഹാമാരിയല്ലേ. നേരം കളയാണ്ട് വേണ്ടത് ചെയ്യ ദിനകര. എങ്ങനെ സഹിക്കും തമ്പുരാട്ടി? ദേവി ഇതൊന്നും കാണുന്നുണ്ടാവില്ലേ? പലയിടത്തും മഹാവ്യാധി പടർന്നു പിടിക്കുക തമ്പുരാട്ടി. വസൂരി പൊട്ടിവീണവരെ വൈദ്യരടുത്ത് എത്തിക്കാൻ ആരും തയ്യാറാവണില്ല. ചത്തൂരെയും ചാവാത്തോരെയും ഒക്കെ പായയിലും പച്ചോലയിലുമൊക്കെ കെട്ടി ചെതയിലേക്ക് എറിയുവാ.
കണ്ടാലും കണ്ണടയ്ക്കുന്ന ആ ഒരു കൂട്ടര് പറയണ ദേവി കോപിച്ചു എന്നൊരു അടക്കം പറച്ചിലും കേട്ടു. കുറ്റം പറയാനാവോ? മഹാമാരി പടരാന്ന് വച്ചാ അമ്മ കോപിച്ചു എന്നല്ലേ? താങ്ങാനാവണില്ല. ഓർക്കുമ്പോ കയ്യും കാലും വിറയ്ക്ക. എന്റെ ദേവി പ്രസാദിച്ച് ഈ വെളിച്ചപ്പാടൊന്ന് ഉറഞ്ഞു തുള്ളിയിട്ട് കാലം എത്രയായെന്ന് അറിയോ തമ്പുരാട്ടി? എങ്ങനെ പ്രസാദിക്കും? എങ്ങനെ കോപിക്കാതിരിക്കും? അങ്ങനെയുള്ളതല്ലേ നടന്നിരിക്കണേ? അറിയാതെ ആയാലും അമ്മയോട് ചെയ്ത വലിയ തെറ്റ്, അതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു. ദേവിയുടെ ശക്തി ക്ഷയിച്ചു, അമ്പലത്തിൽ ആളുകളുടെ വരവ് കുറഞ്ഞു, കൊല്ലത്തിൽ ആറാട്ടടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർനിമിത്തങ്ങൾ, അല്ലാത്തപ്പോഴും ദുരിതങ്ങൾ ഓരോന്ന് കാണേണ്ടി വരുന്നുണ്ടല്ലോ. ഇനിയും എത്ര കാലത്തേക്ക്, ഇനിയും എന്തൊക്കെ ഈ കൺമുന്നിൽ കാണേണ്ടി വരുന്ന ആർക്കറിയാം? അത് ഓർക്കുമ്പോഴാ വിളിച്ചപ്പാടെ. ഇല്ല, പഴയതുപോലെ നല്ല കാലം വരും തിരുമേനി. ദുരിതങ്ങളും സങ്കടങ്ങളും ഇല്ലാത്ത ഒരു നാള് വരും. ഭക്തവത്സലയായ അമ്മയുടെ കടാക്ഷമുണ്ടാവും. കണ്ടാ മതി, എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അതൊന്ന് കണ്ടാ മതി. ഈ ദേശത്തും ഇല്ലത്തും ആരുടെയും കണ്ണുനീര് വീഴാത്ത ഒരു നാള്. അതിനിടവരുത്തണേ ദേവി, ഹൃദയം തകർന്നു വിളിക്കമ്മേ. മഹാമായി ശക്തി സ്വരൂപിണി, കരുണ കാണിക്കണേ, കരുണ കാണിക്കണേ ദേവി. അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയ പിഴവുകൾ പൊറുക്കണേ ദേവി, മാപ്പു തരണേ. അമ്മേ, മഹാമായി എന്റെ അരികിലേക്ക് വന്നല്ലോ, ഈ ഉള്ളവൾക്ക് ദർശനം തന്നല്ലോ. ഇതിൽ പരമ്പരൊന്നും ഈ ആയസിൽ കിട്ടാനില്ല. ധന്യയായ ദേവി, ഈ ഉള്ളവളുടെ ജന്മം ധന്യമായി. കാണുന്നുണ്ടായിരുന്നു നീ അനുഭവിച്ച സങ്കടങ്ങളും ഇവിടെ ഉണ്ടായ ദുരിതങ്ങളും. അമ്മേ, എന്റെ കുഞ്ഞ്, എന്റെ പാർവതി മോൾ, അവളുടെ ജീവിതം ഇനി എന്താകും ഓർത്തിട്ട? കുഞ്ഞുനാൾ മുതൽക്കേ എന്റെ പേരക്കുട്ടി ദേവിയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു നേരം പോലും മുടക്കിയിട്ടില്ല. അവളെ കാത്തുകൊള്ളണേ അമ്മേ, കാത്തു രക്ഷിക്കണേ. സങ്കടങ്ങൾ ഉണ്ടാവും, പരീക്ഷണങ്ങളും ഉണ്ടാവും, എങ്കിലും ഭക്തയുടെ പേരക്കുട്ടിയുടെ ജീവിതത്തിൽ നന്മയുടെ ഒരു നാൾ വരും. ഒരു കുഞ്ഞ് പിറക്കും, ആ കുഞ്ഞ് ഭക്തയുടെ പേരക്കുട്ടിയുടെ സങ്കടങ്ങളൊക്കെ അകറ്റും. ഈ ഇല്ലത്തെയും ഈ ദേശത്തെയും അത്യാപത്തുകളിൽ നിന്ന് ആ കുഞ്ഞ് കാത്തു രക്ഷിക്കും. സമാധാനായി ദേവി, മനസ്സും നിറഞ്ഞു. അമ്മേ പരാശക്തി, മംഗളം ഭവിക്കട്ടെ. യാദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത
നമസ്തസ്യേ നമസ്തസ്യേ. അമ്മേ മഹാമായി ദേവി രക്ഷിക്ക. നേരത്തെ എണീറ്റ് വന്നുല്ലോ, മുഖത്തൊരു തെളിച്ചുണ്ട്. പാർവതി അറിയുന്ന പുറത്തിറങ്ങിയപ്പോഴും അമ്മ ഉള്ളു നീറി നടക്കായിരുന്നു എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഇതിപ്പോ ശരിക്കും സന്തോഷായി. സന്തോഷം സമാധാനം ഒക്കെ നമ്മുടെ ഇല്ലത്തിലുള്ളവർക്ക് തിരിച്ചു കിട്ടാൻ പോവാണ് വാസു. സങ്കടങ്ങളൊക്കെ മാറും, അതിന് ഇനി താമസവും ഉണ്ടാവില്ല. എനിക്കങ്ങട് മനസ്സിലാവണില്ല, രാത്രിയിൽ ഉറങ്ങാൻ പോണ നേരത്ത് പോലും അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്താ ഇപ്പൊ അരുളപ്പാട് കിട്ടിയ പോലെ പെട്ടെന്നൊരു മാറ്റം? ചോദ്യം ഉത്തരൊന്നും ഇപ്പൊ വേണ്ട, ഒരു കൂട്ടം ഞാൻ അങ്ങോട്ട് പറയേ. എന്താ അത്? പാർവതിക്ക് വേറൊരു വേളിയാലോചന ഉടനെ നോക്കണം. അമ്മേ, അരുതാത്തത് ചിലതൊക്കെ ഇല്ലത്ത് നടന്നു എന്നുള്ളത് നേരാ. മറക്കാനാവില്ല, അവൾക്കെന്നല്ല ആർക്കും. എന്നാലും മറന്നല്ലേ പറ്റൂ. നീ എന്താ ഇങ്ങനെ നോക്കണ എന്നെ? ഞാനെന്താ നൊസ് പറയാന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ആചാരപ്രകാരം വേളി മുടങ്ങിയ പെണ്ണിന് അടുത്ത വേളി ആലോചിക്കാൻ ഒരു സമയവും കാലം ഒക്കെ ഉണ്ടെന്നറിയാം. സമയെടുത്ത് തന്നെ മതി. എന്നാലും ആലോചന നടക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, വേണ്ട പോലെ ചെയ്യാം. വാസു, ദേവിയുടെ അനുഗ്രഹത്താൽ പാർവതിയുടെ വേളി ഭംഗിയായിട്ട് തന്നെ നടക്കും. നമ്മുടെ ഇല്ലത്തെ ഒരു കുഞ്ഞു പെർക്കം ചെയ്യും. അമ്മേ ദേവി. അരുളപ്പാട് തന്നത് സത്യമായിട്ട് മരണേ മഹാമാരി. ദേവിയുടെ ഉറപ്പ് അത് മാത്രം മതി ഞങ്ങൾക്ക്. ആരുടെ കാവ്യോ പോളമ്മേ? എഴുത്തച്ഛന്റെ. ഒരു കാവ്യത്തിലെ വരികൾക്കൊപ്പം എനിക്ക് നൃത്തം ചെയ്യണം, എന്റെ ഒരു വലിയ സ്വപ്നം. നിനക്കത് പറ്റും മോളെ. വാരസ്യാരുടെ അടുത്തുള്ള ഭരതനാട്യം പഠിപ്പ് കഴിഞ്ഞാ നമുക്കത് അച്ഛനോട് പറയാം. അതുപോരെ. ഒരു കൂട്ടം കൂടിയുണ്ട്, ഒരാശ. കുഞ്ഞു വാവയോടൊപ്പം കളിക്കണം. അതിനി എത്ര നാള് കാത്തിരിക്കണം? കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ആളിങ്ങി വരൂല്ലോ. അപ്പുറത്തായ ഏട്ടത്തി എന്നെ കാണുമ്പോഴൊക്കെ പറയും, വാവ ജനിച്ചു കഴിയുമ്പോ ഓപ്പോളമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹമൊക്കെ പോകുന്നു. അങ്ങനെ ഉണ്ടാവോ? എന്റെ മോളെ, നീ ഇതൊക്കെ കേട്ട് മനസ്സിൽ വെച്ച് നടക്ക. ആര് വന്നാലും എന്റെ ഉള്ളിൽ നിനക്കുള്ള സ്ഥാനം അതുപോലെ തന്നെ ഉണ്ടാവും കുട്ടിയെ. നീ എന്റെ മൂത്ത മോള. വാവ ആണായിരിക്കോ പെണ്ണായിരിക്കോ, ഓപ്പോളമ്മയ്ക്ക് ഏതാ ഇഷ്ടം? പെണ്ണു മതി, നിന്നെ പോലൊരു സുന്ദരി മോള്. നിങ്ങളെ രണ്ടാളെ ഒരുമിച്ച് രാജകുമാരികളെ പോലെ ഞാൻ വളർത്തു. അതിന് ഏട്ട സമ്മതിക്കൂ? സ്വന്തം മോളോടൊപ്പം എന്നെയും ഇല്ല. ഇപ്പൊ തന്നെ ഏട്ടൻ എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാം. ചിലപ്പോ തോന്നും എന്തിനാ ഏട്ടന് എന്നോട് ഇത്ര ശത്രുതാന്ന്. മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട.
ഒക്കെ മാറും. അതിനുവേണ്ടിയാ ഓപ്പോളമ്മ ഇപ്പൊ പ്രാർത്ഥിക്കണേ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഗോവിന്ദേട്ടന്റെ മനസ്സ് നേരെയാവും. നിന്റെ മനസ്സില് തീയാണ്, അതൊന്ന് ശമിക്കട്ടെ. മയ്യന്നൂരിൽ ഒരു ഉച്ചാരണകർമ്മം കഴിഞ്ഞതേ ഉള്ളൂ. സ്വന്തം വീട്ടിലും മണ്ണിലും ഉണ്ടുറങ്ങി കഴിയാനാവാത്തൊരു പോഴ നായര് രായ്ക്ക് രാമാനോ അങ്ങ് പാലായനം ചെയ്തു എന്ന് പറഞ്ഞാ മതിയല്ലോ. അതെ, മൂത്തയിടത്ത് ത്രിവിക്രമനാണേ ക്ഷുദ്രം ചെയ്തത്. എന്നെ കൊണ്ടത് ചെയ്യിച്ച് ആ മണ്ണും സ്വത്തും സ്വന്തമാക്കിയ ഒരു മുസ്ലീസുകാരൻ സായിപ്പ് കാൽക്കൽ കാണിക്കുവച്ചതാണേ. ദേവേന്ദ്രന്റെ അച്ഛൻ സാക്ഷാൽ മുത്തുപ്പട്ടിൽ വരെ സേവിച്ച സാക്ഷാൽ സോമരസം. മുഴുവൻ കേട്ടിട്ട് പറ പറന്നോ? മധുപാനം ചെയ്ത് മൂത്തയിടത്തുകാർക്ക് അപദാനം പാടാനാണ് ഗോവിന്ദൻ വന്നതെന്ന് കരുതി. തിരുമേനിയെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പറ. എന്റെ ഗോവിന്ദ, നീ പിണങ്ങാതെ. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് നീ തന്നെ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ കേക്കട്ടെ എന്ന് കരുതിയാ. വെട്ടൊന്ന് തുണ്ടം രണ്ട്, എന്റെ തന്തയെ തന്നെ എനിക്ക് തോന്നിയ വഴി അതാ. അയ്യോ, വാവിട്ട വാ കരുത് ഗോവിന്ദ. സ്വന്തം അച്ഛനല്ലേ, അതും വലിയ സിദ്ധിയുള്ള ആള്. ഉപാസനയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും എന്റെ അച്ഛൻ വരെ സ്നേഹിക്കുന്നുണ്ട് ഈ പണിക്കരെ. ഏതാപത്തിൽ ചെന്ന് വിളിച്ചപ്പോഴും ആറങ്കോട്ട് ചാത്തങ്കളത്തിൽ വെച്ച് എനിക്കും സഹായങ്ങൾ കിട്ടിയിരിക്കുന്നു. എന്ന് വച്ചാ എന്നേക്കാൾ വലുതാണ് തിരുമേനിക്ക് അച്ഛനെന്ന്. എനിക്ക് വേണ്ടിയായാൽ പോലും അയാൾക്കെതിരെ ഒന്നും ചെയ്യില്ല. ഒന്നും നിങ്ങൾ മറക്കരുത്, എന്തിനും ഏതിനും ഏത് നട്ടപ്പാതിരക്കാണെങ്കിലും നിഴലായി ഒപ്പം നിന്നിട്ടുള്ളവനാ ഞാൻ. അതൊക്കെ ഞാൻ മറന്നോ? എടാ, നീ എന്റെ ചങ്ങാതിയല്ല, കൂടെ പറപ്പാ. പക്ഷേ നിങ്ങള് അച്ഛനും പകലും തമ്മിലുള്ള തർക്കത്തിനിടയില്. അതിന് ബന്ധുക്കൾ തമ്മിലുള്ള മൂപ്പിളമ്പ തർക്കമല്ലല്ലോ ഇത്. ഓർമ്മ വെച്ച നാട് മുതലേ ചോര പോലെ എന്റെ ഞരമ്പിലോടുന്ന ലഹരിയ ചാതൻ സേവ. ഇന്നേ വരെ ആ മഹാദുഷ്ടൻ എന്നെ കളത്തി കിട്ടിയിട്ടില്ല. ഇപ്പൊ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ചാത്തൻ എനിക്ക് വിട്ടു തരില്ലെന്ന്. ഓർമ്മ വെച്ച നാട് മുതലേ ചോര പോലെ എന്റെ ഞരമ്പിലോടുന്ന ലഹരിയ ചാത്തൻ സേവ. ഇന്നേ വരെ ആ മഹാദുഷ്ടൻ എന്നെ കളത്തി കിട്ടിയിട്ടില്ല. ഇപ്പൊ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ചാത്തൻ എനിക്ക് വിട്ടു തരില്ലെന്ന്. അത് കേട്ടപ്പോ മുതൽ ഭ്രാന്തെടുത്ത് നടക്കുക ഞാൻ. ജന്മം തന്നെ കൊലയാളിയാണെന്ന് ദേശക്കാരെ കൊണ്ട് പറയിക്കണ്ടാന്ന് കരുതിയ ഇങ്ങോട്ട് വന്നത്. വേണ്ടത് ചെയ്ത് സഹായിക്കണം. മായയും മന്ത്രവും മാടനും മറുതയും ഒടിവിദ്യ ഒക്കെ ഉണ്ടല്ലോ തിരുമേന്റെ കയ്യില്. ഒരു വെടിക്കുള്ള മരുന്ന് എന്റെ കയ്യിലും ഉണ്ട് എന്നുള്ള കാര്യം നേരാ. പക്ഷെ ഗോവിന്ദൻ അറിയാലോ, എന്റെ ആസുരമൂർത്തികൾക്ക് മുകളിൽ നിൽക്കുകയല്ലേ ഇവിടുത്തെ ചതുർബാഹുവായ ഗജമുഖാവതാരം.
ആ പറഞ്ഞത് ശരിയാ. ഇദ്ദേഹത്തിന്റെ അച്ഛനെന്ന് പറയുന്ന ആ നിർഗുണ പരബ്രഹ്മത്തിന്റെ ഗണേശ സ്തുതി ഉയരുന്ന കാലത്തോളം ഈ ഇല്ലത്തിനകത്ത് മായയും മന്ത്രവും ക്ഷുദ്രവും ഒക്കെ നനഞ്ഞ പടക്കവ. ഏട്ടൻ തിരുമേനിയും കുടുംബത്തെയും പിടിച്ച് നടയിറക്കിയതുപോലെ അയാളെ പടിക്ക് പുറത്താക്കാൻ പറഞ്ഞ ഒരാൾക്കിവിടെ കൈ വിറയ്ക്കും. ആ ഗോവിന്ദനും അതിന് കഴിയില്ലല്ലോ ചാത്തൻപുരയിൽ നിന്നും പണിക്കരെ ഒഴിവാക്കാൻ. അല്ല, പണിക്കര് ഗോവിന്ദനെ രണ്ടാം കുടിക്കാരനെ പോലെ കാണുന്നു എന്ന് കേൾക്കുമ്പോ. അല്ല ഗോവിന്ദ, ഇവൾ ഈ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. ഞാനത് പറയുന്നത് ശരിയല്ല, എന്നാൽ പറയാതിരിക്കാൻ പറ്റുന്നുമില്ല. നിന്റെ അച്ഛൻ നിന്നോട് ഈ കാണിക്കുന്ന പന്തീപക്ഷം വച്ചുപറപ്പിക്കാൻ പറ്റില്ലാത്ത തന്നെയാ. പണിക്കരുടെ ദൗർബല്യം മകളാ, അത് തന്നെയാ നിന്റെ തടസ്സവും. ചാത്തന്റെ അവകാശം നാളെ അവളുടെ മകന് ചെന്ന് ചേരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടത് മറ്റാരുമല്ലതാനും നീ തന്നെ ചെയ്യണം. പണിക്കരുടെ മുന്നിൽ ചെന്ന് നേർക്ക് നേരെ ചോദിക്കണം. ഓർത്തു നോക്ക്, ആറങ്കോട്ട് ചാത്തമ്മനയ്ക്കൽ നീ അധിപനായാൽ കൽപ്പനയനുസരിച്ച് എന്തും പ്രവർത്തിക്കാൻ അടിമയായി ചാത്തൻ നിന്നൊപ്പം ഉണ്ടായാൽ പിന്നെ നീ ആരാ? ഹേ, ആ വിചാരകർമ്മങ്ങളിലെ ഒന്നാമൻ, അളവറ്റ സമ്പാദ്യത്തിന്റെ ഉടമ, ഈ ദേശം മുഴുവൻ നിന്റെ അധീനതയിലാവും. എന്തിന്? ഈ മൂത്തയിടത്ത് ത്രിവിക്രമൻ പോലും നിന്നെ ആശ്രയിക്കും. പണിക്കരുടെ ജാതകം എഴുതിയ ഓല എവിടെയിരിക്കുന്നതെന്ന് നിനക്കറിയോ? അത് ഞങ്ങളുടെ ഒക്കെ ജാതകം സൂക്ഷിക്കുന്ന ഒരു അലമാരയുണ്ട്, അതിൽ കാണണം. എങ്കിലാരും അറിയാതെ അതൊന്ന് മാറ്റി വെച്ചോളൂ. ശരി. എന്തിനാ ഇപ്പൊ പണിക്കരുടെ ജാതകം അവിടുന്ന്? നിങ്ങളുടെ ചോരയിൽ പിറന്നവരാണ് ഈ ഗോവിന്ദൻ എന്നുള്ളത് സത്യമാണെങ്കിൽ, ഇവിടെ ഇനി ഒരു ചാത്തൻ സേവൻ ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും.